multimillion <laughs> the കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ചും എങ്ങനെയാണ് ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നത് മുതലായ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഐ പി അഡ്രസ്സുകൾ എന്താണ് ഡൊമൈൻ നാമം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഡി എൻ എസ് സെർവറുകൾ എന്താണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാൽ എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്തു ഈ വിശകലനങ്ങളിൽ നിന്നും ആരാണ് ഇൻ്റർനെറ്റിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് മനസ്സിലായത് ലോകം മുഴുവനുള്ള കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇൻ്റർനെറ്റ് എന്ന് നമുക്കറിയാം ഇതിൽ പൂർണ്ണമായ ഒരു നിയന്ത്രണം ആർക്കും സാധ്യമല്ല എന്നാൽ ഒട്ടും തന്നെ നിയന്ത്രണം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആരാണ് ഡൊമൈൻ നാമങ്ങൾ നമുക്ക് നൽകുക ആരാണ് നമുക്ക് ഐ പി വിലാസങ്ങൾ നൽകുക അപ്പോൾ ഇൻ്റർനെറ്റിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ചില സമിതികൾ രൂപം കൊണ്ടിട്ടുണ്ട് പൂർണ്ണമായ നിയന്ത്രണം അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ഓണർഷിപ്പ് ഉടമസ്ഥത എന്ന് അർത്ഥമാക്കുന്നില്ലെങ്കിലും ഇൻ്റർനെറ്റിൽ കമ്പ്യൂട്ടറുകളും ഡിവൈസുകളും പാലിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചും ഉപയോക്താക്കൾ പാലിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചുമെല്ലാം ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ചില സമിതികളെ രൂപീകരിച്ചിട്ടുണ്ട് ഏതെല്ലാമാണ് ആ സമിതികളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇൻ്റർനെറ്റ് സൊസൈറ്റി ഇൻ്റർനെറ്റിൻ്റെ ഘടനാപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഇൻ്റർനെറ്റ് സൊസൈറ്റിയാണ് എങ്ങനെയെല്ലാമാണ് പ്രോട്ടോകോളുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾ തമ്മിൽ അല്ലെങ്കിൽ നോഡുകൾ പരസ്പരം കണക്റ്റ് ചെയ്യേണ്ടത് എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഡാറ്റകൾ അയക്കുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും കൊണ്ടുവരേണ്ടത് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ഇൻ്റർനെറ്റ് സൊസൈറ്റിയാണ് അതുപോലെ തന്നെ മറ്റൊരു സമിതിയാണ് ഇൻ്റർനെറ്റ് എൻജിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളുകളുടെ സാങ്കേതികമായ അപ്ഡേഷൻസ് നവീകരണം മുതലായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ഇൻ്റർനെറ്റ് എൻജിനീയറിംഗ് ടാസ്ക് ഫോഴ്സാണ് ടി സി പി ഐ പി മുതലായ പ്രോട്ടോക്കോളുകളൊക്കെ തന്നെ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ഇൻ്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സാണ് മറ്റൊരു സമിതിയാണ് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് ഈ സമിതിയാണ് നമുക്കാവശ്യമായ ഡൊമൈൻ വിലാസങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തു തരുന്നത് ഇൻ്റർനെറ്റിലുള്ള കമ്പ്യൂട്ടറുകളുടെ ഐ പി വിലാസങ്ങളും അവയെ മാപ്പ് ചെയ്യുന്ന ഡൊമൈൻ നാമങ്ങളും എല്ലാം അസൈൻ ചെയ്യുന്നത് ഇൻ്റർനെറ്റ് കോപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്ന സമിതിയാണ് ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഘടനയും അതിനെ നിയന്ത്രിക്കപ്പെടുന്നത് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു ഇനി ഇൻ്റർനെറ്റിൽ ലഭ്യമായ ചില സേവനങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യമായി ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ നമ്മളെല്ലാം തന്നെ സുപരിചിതമായ ഒരു ടേം ആണ് ഇലക്ട്രോണിക് മെയിൽ അല്ലെങ്കിൽ ഇമെയിൽ എന്നുള്ളത് ഇമെയിലുകൾ ഉപയോഗിച്ച് നമുക്ക് വിവരങ്ങളെ അല്ലെങ്കിൽ മെസ്സേജുകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും മുൻപ് പോസ്റ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് കത്തുകളും മറ്റു ഇടപാടുകളും നടത്തിയിരുന്നത് നമുക്ക് പേര് വീട്ടുപേര് അഡ്രസ്സ് അത്തരത്തിലുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് മുൻകാലങ്ങളിൽ കത്ത് അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ എത്തിയിരുന്നത് ഇലക്ട്രോണിക് മെയിൽ സംവിധാനത്തിലും അതുപോലെ തന്നെയാണ് അയക്കുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും ഓരോ അഡ്രസ് ഇമെയിൽ വിലാസങ്ങൾ ആവശ്യമാണ് ഈ ഇമെയിൽ വിലാസം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് വിവരങ്ങൾ അയക്കാനും അയാളയച്ച വിവരങ്ങളെ നമുക്ക് വായിക്കാനും ഒക്കെ തന്നെ സാധ്യമാണ് ഇങ്ങനെ ഇൻ്റർനെറ്റിലൂടെ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ച് കത്തിടപാടുകൾ പോസ്റ്റൽ ഇടപാടുകൾ നടത്തുന്നതിനെയാണ് ഇമെയിൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കാനുള്ളത് അയക്കുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും ഇമെയിൽ വിലാസം ആവശ്യമാണ് ഇമെയിൽ സേവനം ലഭ്യമാക്കി തരുന്ന നിരവധി പോർട്ടലുകൾ ലഭ്യമാണ് ജിമെയിൽ യാഹു ഹോട്ട്മെയിൽ മുതലായ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമെയിലുകൾ ക്രിയേറ്റ് ചെയ്യാനും അയക്കാനും റിസീവ് ചെയ്യാനും സാധ്യമാണ് ഇൻ്റർനെറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതലായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ വെള്ളപ്പൊക്കം പോലെയുള്ള മഹാ വിപത്തുകളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയ വളരെ വലിയ ഒരു സഹായം നമ്മുടെ നാട്ടിന് നൽകിയിട്ടുണ്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ച് അറിഞ്ഞതാണ് പല ഭാഗങ്ങളിലും കുടുങ്ങി കിടക്കുന്ന ആളുകളൊക്കെ തന്നെ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് എത്തിക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും ആവശ്യമായ ഇടപെടലുകളൊക്കെ തന്നെ ജനങ്ങൾ നടത്തിയത് സോഷ്യൽ മീഡിയയിലെ സഹായത്തോടു കൂടിയാണ് ഫേസ്ബുക്ക് വാട്സപ്പ് ട്വിറ്റർ മുതലായ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ പ്രളയകാലത്തൊക്കെ തന്നെ നമ്മൾ അതിജീവിക്കാൻ നമ്മൾക്ക് നമ്മളെ സഹായിച്ചത് സോഷ്യൽ മീഡിയ എന്ന സാങ്കേതികവിദ്യ വിഷ്വൽ മീഡിയ പോലെ ടി വി റേഡിയോ പോലെയൊക്കെയുള്ള സംവിധാനങ്ങളേക്കാൾ വളരെയധികം പ്രചാരം വന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് നമുക്ക് സമകാലീന സംഭവങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങളും ആശങ്കകളും ഒക്കെ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിക്കേഷനുകളെല്ലാം ചെയ്യാനും സാധ്യമാണ് എന്നാൽ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൂടാം വളരെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളാണ് ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സപ്പ് ട്വിറ്റർ ഡയോസ്പെറ മുതലായവ ഡയോസ്പെറ എന്നുള്ളത് ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുമല്ലോ സോഷ്യൽ മീഡിയയിൽ ഇടപഴകുമ്പോൾ നമ്മൾ വളരെ വലിയ കരുതൽ ഉണ്ടാവേണ്ടതാണ് സോഷ്യൽ മീഡിയയിലുമായി ബന്ധപ്പെട്ട നിരവധി ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളും നമ്മൾ വാർത്തകളായി എല്ലാ ദിവസവും പത്രങ്ങളിലൂടെ കാണുന്നതാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വളരെ വലിയ ശ്രദ്ധ ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളെ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ക്രോഡീകരിച്ച് പറയാം സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തവണ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ലോകമാകാമുള്ള സർവറുകളിലേക്ക് ആ നിമിഷം തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടും പിന്നീട് നമ്മൾ അത് ഡെലീറ്റ് ചെയ്താലും മറ്റു പലരും ആ വിവരങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ വളരെ കരുതലോടുകൂടി മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് മെസ്സേജുകളോ ചിത്രങ്ങളോ ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്യാൻ പാടുകയുള്ളൂ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൂട്ടുകാർക്കും ബന്ധുക്കാർക്കും കാണുന്ന രീതിയിൽ മാത്രമല്ല പുതിയ കാലഘട്ടത്തിൽ നിങ്ങളൊരു ജോലി അന്വേഷിച്ച് നടക്കുന്ന നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ആക്ടിവിറ്റികളാണ് ഇപ്പോൾ പല സ്ഥാപനങ്ങളും വിലയിരുത്തുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ നാമം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പരിശോധിച്ച് നിങ്ങളുടെ മാനസികവും നിങ്ങളുടെ സമകാലീനവുമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത് എന്നെല്ലാം സോഷ്യൽ മീഡിയയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ ഇടപഴകുമ്പോൾ വളരെ കൃത്യമായ സൂക്ഷ്മമായ ശ്രദ്ധ ആവശ്യമാണ് സോഷ്യൽ മീഡിയ പോലെയുള്ള പൊതു ഇടങ്ങളിൽ ഇടപെടുമ്പോൾ അപരിചിതരായ ആളുകൾക്ക് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ കൈമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്ന വിവരങ്ങൾ പോലും നമുക്കെതിരെ പല രീതിയിലും പല ഘട്ടങ്ങളിലും ഉപയോഗിക്കപ്പെട്ടേക്കാം നമ്മുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ അച്ഛൻ്റെ പേരോ ഒക്കെ വളരെ നമ്മൾ വളരെ എല്ലാവർക്കും അറിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നുന്ന വിവരങ്ങളാണെങ്കിൽ പോലും അത്തരം വിവരങ്ങൾ കലക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളോ അല്ലെങ്കിൽ അത്തരം ഹാക്കിംഗ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പിന്നീട് കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായ വിവരങ്ങളെ സംബന്ധിച്ച് ഒരു കാരണവശാലും പ്രത്യേകിച്ച് അപരിചിതരായ ആൾക്കാർക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കൈമാറാതെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഫോട്ടോയോ പേരോ ജനന തീയതിയോ അച്ഛൻ്റെ പേര് വീട്ടുപേര് സ്ഥലപ്പേര് ഫോൺ നമ്പർ മുതലായ കാര്യങ്ങളൊക്കെ തന്നെ അപരിചിതരായ ആൾക്കാർക്ക് കൈമാറ്റം ചെയ്യാതെ സൂക്ഷിക്കുക സാധാരണയായി നമ്മൾ പാസ്വേഡുകളൊക്കെ നിർമ്മിക്കുന്നത് ഇത്തരം വ്യക്തിപരമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ഫോൺ നമ്പറോ ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുന്നതിലൂടെ നമ്മുടെ സുരക്ഷിതമായി നമ്മൾ വെക്കേണ്ട ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മുതലായ വിവരങ്ങളിലേക്കൊക്കെ തന്നെ മറ്റുള്ളവർക്ക് നുഴഞ്ഞു കയറാൻ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിലൂടെ എളുപ്പത്തിൽ സാധിക്കും അപ്പോൾ പാസ്വേഡുകൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി സൂക്ഷിക്കുക പേരോ മറ്റു വിവരങ്ങളോ അതിൽ ഉൾപ്പെടാതെ ശ്രദ്ധിക്കുക നമ്മുടെ പരിസരങ്ങളിൽ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് സാധാരണയായി സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാക്കി നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള മെസ്സേജുകളൊക്കെ ആയിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു പ്രവണത ആ ഒരു പ്രവണത നമ്മൾ ഇല്ലാതെ ആക്കണം നമ്മൾ കണ്ട് അറിഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുന്ന വിവരങ്ങൾ മാത്രമേ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാൻ പാടുള്ളൂ ഉദാഹരണമായി നമ്മൾ വലിയൊരു ചെറിയ ഒരു സംഭവം നടന്നതിനെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാണിക്കുന്നതിലൂടെ നമ്മുടെ മൊത്തം സിസ്റ്റം അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതായിട്ട് വരും ഉദാഹരണത്തിന് വീടിൻ്റെ അടുത്ത് ചെറിയൊരു ദുരന്തം ഉണ്ടായാൽ തന്നെ നമ്മളത് വലിയൊരു ദുരന്തമായി ആരോ അയച്ചു എന്ന മെസ്സേജ് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ ആംബുലൻസുകളോ അല്ലെങ്കിൽ മറ്റ് ഫയർഫോഴ്സ് സംവിധാനങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന രീതിയിലേക്ക് മാറും അപ്പോൾ യഥാർത്ഥത്തിൽ ആ സർവീസ് കിട്ടേണ്ട ആൾക്കാർക്ക് അത് കിട്ടാതിരിക്കുകയും ഈ പ്രശ്നം നമ്മൾ വലുതാക്കി കാണിച്ചതിലൂടെ വലിയൊരു നഷ്ടം സമൂഹത്തിന് ഉണ്ടാക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബോധ്യമുള്ള വിഷയങ്ങൾ നമ്മൾക്ക് നേരിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ നല്ല ബോധ്യമുള്ള വിഷയങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാൻ പാടുകയുള്ളൂ മറ്റുള്ളവരെ അപമാനിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് അപകീർത്തി ഉണ്ടാക്കുന്നതോ ആയ പരാമർശങ്ങളോ ചിത്രങ്ങളോ സോഷ്യൽ മീഡിയ വഴി നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല അത്തരത്തിൽ ഉള്ള സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന അപകീർത്തിപരമായ പരാമർശങ്ങളെല്ലാം തന്നെ മോണിറ്റർ ചെയ്യാൻ നിരീക്ഷിക്കാൻ ഇപ്പോൾ സംവിധാനങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല കലർന്ന പരാമർശങ്ങളോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങളോ നടത്താൻ പാടില്ല അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വിട്ട് നിൽക്കേണ്ടതാണ് സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കുറ്റകൃത്യം ചെയ്യുന്നവർ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് സ്ഥിരമായി മറിഞ്ഞിരിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇൻ്റർനെറ്റിൽ കുറ്റകൃത്യങ്ങൾ നടത്താൻ കഴിയുകയുള്ളു അപ്പോൾ സ്ഥിരമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യരുത് എന്ത് ആക്ടിവിറ്റികളും ഇൻ്റർനെറ്റിൽ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങളും മോണിറ്ററിങ് ചെയ്യപ്പെടും പിന്നീട് അതിനെ വീണ്ടും നമ്മൾ ചെയ്ത ആക്ടിവിറ്റികളൊക്കെ തന്നെ തിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് സാമൂഹിക മാധ്യമങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനായി അത്തരം മാധ്യമങ്ങളിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതാണ് പാസ്വേഡുകളും അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള മറ്റ് മാർഗ്ഗങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ പ്രൊഫൈലുകളും എല്ലാം തന്നെ സുരക്ഷിതമായി വെക്കേണ്ടതാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് വ്യക്തമായി എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതെന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ അത് ഉപയോഗിച്ച് തുടങ്ങാവൂ നല്ലൊരു പ്ലാനിങ് നമുക്ക് ആവശ്യമാണ് ഇൻ്റർനെറ്റിലൊരു വെബ് ബ്രൗസർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാധ്യമം തുറന്നതിന് ശേഷം അപ്പോൾ തോന്നുന്നത് ടൈപ്പ് ചെയ്ത് കാണുന്ന രീതി മാറി നല്ലൊരു പ്ലാനിങ്ങോട് കൂടി ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ എന്താണ് ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എനിക്കിപ്പോൾ ഇൻ്റർനെറ്റ് ആവശ്യം എന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് മാത്രമേ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവൂ ഇൻ്റർനെറ്റിലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ചില പദങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കണ്ടൻ്റുകളായിരിക്കും അശ്ലീലമായതോ അല്ലെങ്കിൽ മറ്റ് നമ്മൾ കാണാൻ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിത അനു അനുസരി അനുവദിക്കാത്തതോ ആയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ കാണേണ്ടി വരിക അങ്ങനെ ഉള്ളതൊക്കെ തന്നെ ഇപ്പോൾ കുറ്റകൃത്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ വളരെ പ്ലാനിങ്ങോടു കൂടി എന്താണ് എന്താണെന്ന് സെർച്ച് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തിനെക്കുറിച്ചുള്ള വിവരമാണ് അറിയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇൻറ്റർനെറ്റ് ഉപയോഗിക്കേണ്ടത് പണമിടപാടുകളുമായി ബന്ധപ്പെട്ട ചില വെബ്സൈറ്റുകളിലേക്ക് നമുക്ക് മെസ്സേജുകളെല്ലാം വരാറുണ്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും ആ രീതിയിലൊക്കെയുള്ള ഒരു കാരണവശാലും അത്തരത്തിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിങ് സൈറ്റുകളിലേക്കൊക്കെ പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ വെബ് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ കൃത്യമായി ബാങ്കിങ് എല്ലാം വെബ്സൈറ്റ് അഡ്രസ് അല്ലെങ്കിൽ യു ആർ എൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം എൻ്റർ ചെയ്യുക നമ്മൾ കാണുന്ന ലിങ്കുകൾ പലപ്പോഴും ഫിഷിംഗ് പോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റായ അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ ആണെന്ന് വ്യാജേന മറ്റൊരു സൈറ്റിലേക്കുള്ള ലിങ്കുകളായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ വെബ്സൈറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു രീതി ശീലിക്കേണ്ടതാണ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഇന്ന് വ്യാപകമായി നമ്മൾ ഒരു മേഖലയാണ് ഇ ബാങ്കിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒരു ബാങ്കിൽ നമ്മൾ ചെന്ന് ചെയ്യേണ്ട സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ട സേവനങ്ങളെല്ലാം തന്നെ നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറിനെന്നോ മൊബൈൽ ഫോണോ ഉപയോഗിച്ച് ഇൻറ്റർനെറ്റ് വഴി നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തെയാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത് നമുക്കൊരു ബാങ്കിൽ അക്കൗണ്ട് തുറക്കണമെങ്കിലോ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ച് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ലടയ്ക്കണമെങ്കിലും ഒക്കെ തന്നെ ഈ സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താം പണമിടപാടുകൾ നടത്തുന്നതിന് ബാങ്കിൽ നമ്മൾ നേരിട്ട് പോകേണ്ട സാഹചര്യം ഇല്ല ഈ ബാങ്കിങ് ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് പണമിടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ പത്രം എടുത്തു കഴിഞ്ഞാൽ കൂടുതലായും കാണുന്നത് അഭ്യസ്ത വിദ്യരായ ആളുകളിൽ നിന്ന് പോലും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ അറിവില്ലായ്മ കൊണ്ട് പണം നഷ്ടപ്പെടുന്ന നിരവധി വാർത്തകൾ കാണാറുണ്ട് അപ്പോൾ ഇത് ലോകമാകമാനമുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്ന മേഖലയാണ് ഈ ബാങ്കിങ് വളരെ സുരക്ഷിതമാണ് എന്നിരുന്നാലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് നമ്മൾ നമുക്ക് കിട്ട നമ്മൾക്ക് ലഭ്യമാക്കിയിരിക്കുന്ന പാസ്വേഡ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രവചിക്കാൻ കഴിയുന്ന പാസ്വേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മൂലമാണ് ബാങ്കിങ് മേഖലയിലൊക്കെ തന്നെ ഒരുപാട് പണം നഷ്ടപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ശ്രദ്ധാപൂർവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വളരെ സുരക്ഷിതവും നമുക്ക് വളരെ സൗകര്യവും ആണ് സർക്കാർ നമ്മൾക്ക് നൽകുന്ന സേവനങ്ങളെല്ലാം തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് നമുക്കിന്ന് ചെയ്യാൻ കഴിയും അതിനെ ഇ ഗവേണൻസ് എന്നാണ് പറയുക ഉദാഹരണമായി വൈദ്യുത ബിൽ വാട്ടർ കണക്ഷൻ്റെ ബില്ല് പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ അടക്കേണ്ട നികുതികളുമായി ബന്ധപ്പെട്ട പേയ്മെൻ്റുകളൊക്കെ തന്നെ നമുക്ക് വീട്ടിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ചെയ്യാൻ കഴിയും ഈ ഗവേണൻസ് എന്ന സാങ്കേതിക പദം ഉപയോഗിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ബില്ലുകളോ മറ്റ് പേയ്മെൻറ്റുകളോ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഓൺലൈനായി ബാങ്കിങ് സൗകര്യം ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും നെറ്റ് ബാങ്കിങ് സൗകര്യമുള്ള അക്കൗണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ മുതലായ സങ്കേതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓൺലൈനായിട്ടത് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് മുതലായ സംവിധാനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് അതെല്ലാം തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ബില്ലുകളെല്ലാം തന്നെ അടയ്ക്കാൻ സാധ്യമാവുകയുള്ളൂ എങ്ങനെയാണ് കെ എസ് ഇ ബിയിൽ വൈദ്യുത ബിൽ എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് അടയ്ക്കാം എന്ന് പരിശോധിക്കാം ഇതിനു വേണ്ടി ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് എടുക്കേണ്ടത് ബ്രൗസറിൽ ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് സി ബി ഡോട്ട് ഐ എൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക ഇവിടെ കാണുന്ന കെ എസ് ഇ ബി എന്ന വെബ്സൈറ്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റാണ് ഇവിടെ നമ്മൾ സ്ഥിരമായി ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചാണ് ബില്ലുകൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു യൂസർ ലോഗിൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ചെയ്യാവുന്നതാണ് പുതിയ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ താഴെ യൂസർ രജിസ്ട്രേഷൻ എന്ന ഒരു ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇന്ന് നമ്മൾ ക്യുക്ക് പേ എന്ന ലിങ്ക് ഉപയോഗിച്ചാണ് ബിൽ പേയ്മെൻ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി ക്യുക്ക് പേ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു തുറന്നു വരുന്ന ജാലകത്തിൽ കൺസ്യൂമർ നമ്പർ നമ്മുടെ വീട്ടിലെ ഗാർഹിക ഇലക്ട്രിസിറ്റി കണക്ഷനുള്ള കൺസ്യൂമർ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മൾ ചെയ്യുന്ന പേയ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കലായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ സുരക്ഷയുടെ ഭാഗമായി മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ടൈപ്പ് ക്യാരക്ടേഴ്സ് എന്നുള്ളതിന് താഴെ ചില ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് ഇതിനെ ക്യാപ്ച കോഡുകൾ എന്നാണ് പറയുന്നത് ഒരു ഓട്ടോമാറ്റഡ് സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ല ഈ ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇത് മനുഷ്യൻ തന്നെയാണ് അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട കൺസ്യൂമർ തന്നെയാണ് ഈ ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം ഓരോ തവണയും നമ്മൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത ക്യാപ്ചകളായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക അപ്പോൾ അത് വായിച്ച് നോക്കി കൃത്യമായി അതിലെ ക്യാരക്ടേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് ടു സീ ദ ബിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിൽ നമ്മൾക്ക് പേ ചെയ്യേണ്ട അടയ്ക്കേണ്ട തുക എത്രയാണ് എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടയ്ക്കുന്ന ആളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കൃത്യമായി ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് വരുന്ന ജാലകത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ഓപ്ഷനുകൾ അവൈലബിൾ ആണ് ഇൻ്റർനെറ്റ് ബാങ്ക് ഉപയോഗി ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിച്ച് ബിൽ പേ ചെയ്യാം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ ഡെബിറ്റ് കാർഡ് എന്ന യൂട്ടിലിറ്റി ആണ് ഉപയോഗിക്കുന്നത് ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പക്കലുള്ള ഡെബിറ്റ് കാർഡ് ഏത് ബ്രാൻഡ് ലെബ് ഡെബിറ്റ് കാർഡാണെന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് കൂടി നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ കാർഡ് ഹോൾഡറുടെ പേര് എക്സ്പയറി ഡേറ്റ് സി വി വി നമ്പർ മുതലായ വിവരങ്ങൾ നമ്മളോട് ആവശ്യപ്പെടും കൃത്യമായി നമ്മുടെ കാർഡ് നോക്കി അതിലുള്ള വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സുരക്ഷയുടെ ഭാഗമായി ഈ കാര്യങ്ങൾ നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുമല്ലോ ഈ വരുന്ന ജാലകത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കെ എസ് ഇ ബിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് എടുക്കാൻ പോകുന്നത് എന്ന വിവരമാണ് ചോദിക്കുന്നത് അത് കൺഫേം ചെയ്ത് കൊടുക്കുക തുറന്നു വരുന്ന പേജിൽ ഒരു വൺ ടൈം പാസ്വേഡാണ് ടൈപ്പ് ചെയ്യാൻ പറയുന്നത് ഇത് സുരക്ഷയുടെ ഭാഗം തന്നെയാണ് ഈ ട്രാൻസാക്ഷന് വേണ്ടി നമുക്ക് തരുന്ന ഒരു പാസ്വേഡാണ് ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഈ പാസ്വേഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണ് വരിക മൊബൈൽ നമ്പറിലെ മെസ്സേജസ് എടുത്തു കഴിഞ്ഞാൽ ആ പാസ്വേഡ് കാണാൻ കഴിയും കൃത്യമായി ഒ ടി പി അവിടെ നോക്കിയതിന് ശേഷം താഴെ കാണുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വീണ്ടും കെ എസ് ഇ ബിയുടെ പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യുകയാണ് അവിടെ പേയ്മെൻറ്റ് ഡൺ സക്സസ്ഫുള്ളി നമ്മുടെ പേയ്മെൻറ്റ് വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന മെസ്സേജാണ് ലഭിക്കുന്നത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു ഇനി വേണമെങ്കിൽ ഈ റെസിപ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുത്ത് സൂക്ഷിക്കാവുന്നതാണ് എങ്ങനെയാണ് ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചല്ലോ ഇത്തരത്തിൽ ഓൺലൈൻ പേയ്മെൻറ്റുകൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ചെയ്യാൻ കഴിയും മൊബൈൽ ഫോണുകളിൽ ഇത്തരം ആവശ്യമായ നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട് അതിൽ വിശ്വസനീയമായ അല്ലെങ്കിൽ വിശ്വസ്തമായ ആപ്ലിക്കേഷനുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക പത്താം ക്ലാസ് പഠനത്തിന് ശേഷം ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷന് വേണ്ടി ഈ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് ആ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് പ്ലസ് വൺ പ്രവേശനത്തിന് നമ്മൾ അപേക്ഷിക്കുന്നത് അത് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്ന് നിങ്ങളുടെ ഏട്ടന്മാരോടോ കൂട്ടുകാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമല്ലോ ഇതുപോലെ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് പോലെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുള്ള നികുതികൾ ഒക്കെ തന്നെ നമുക്ക് ഓൺലൈനായി അടയ്ക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് തീവണ്ടി ടിക്കറ്റുകൾ ട്രെയിൻ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് ടിക്കറ്റ് മുതലായവെല്ലാം തന്നെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ട് ബുക്ക് ചെയ്യാവുന്നതും പണം അടയ്ക്കാവുന്നതും ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമായ പത്താം ക്ലാസ്സിൻ്റെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മുതലായവക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിജി ലോക്കർ സംവിധാനത്തിലൂടെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഏത് സമയത്തും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആ ഡിജി ലോക്കറിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതും ആണ് ഈ പാഠഭാഗത്തിലെ എല്ലാ ആശയങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു പുതിയൊരു പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം